Paravur Durandatil Nuti Unbad per Marichadai Audio Gigas Tirigarna, Idil Padinal Pere Tiricharyana Itila, Tirbandaburitan Kolatamai, Nuti Edvati Unbad Periana, Idivere Ashvatril Provesh Pichada, Ed Peridanilla, Adiva Gurudaramana, Chigilsa Karingal Vilitanai, Mukimandrida Sanidil Nale, Unadale Yogam Chir. Paravur Vedikatabakatil Pariket every day, Chigilsa Karingal Avaloganji and Terna, Unadala Yogatan Shashamana, Arogimandri VS Shogumar, Duranta Bathiru Viverangal Vyaktamakeda. Nuti one by the Maranangalana, you were a Sambavichitla. Padaneda, Tiruvandavaram Medical College, Matashu, Trilumai, Bakula, Kulanjile, Vida, Idanadana, Maranangala, Sportal Narana, Maranangal, Nuti, one by the Maranangalana, Naranatala. Totalite outpatient diet of another. Vivida Ashupatrigalai, Munurum Pair Chigil Sailunda, Tiruvananthapuram Medical College Ashupatrile, Burns ICU will Arbatishataman and Polaleta, Edupair, Adiva Gurudra Stelana, Nalpatishataman and Polaleta, Nalupairum Chigil Sailunda. എന്നാൽ ആരെയും കൂടുതൽ ചികിത്സയ്ക്കായി കേരളത്തിന്റെ പുറത്തെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ലെന്നും ഉന്നതതല യോഗം വിലയിരുത്തി. ദില്ലിയിൽ നിന്നെത്തിയ 20 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തിരുവനന്തപുരത്ത് തുടരും. പുറമേ രാജ്യത്തെ പ്രമുഖ ആശുപത്രികളിൽ നിന്നായി 10 ഡോക്ടർമാരും തലസ്ഥാനത്തെത്തും. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ലഭിക്കുന്ന ചികിത്സ വിലയിരുത്താനായി ഓരോ ആശുപത്രികളിലേക്കും സർക്കാർ ഡോക്ടർമാരെ നിയോഗിക്കും. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചിലവും സർക്കാർ വഹിക്കും. Kurudal ventilatorical Rakamula Saugeringal, Tiruvananthapuram Medical College Ashupatriil Sajamakanum, Unatala Yogatil Tirmanichu, Arogyavakupu Medhavigulum, Rajite Vivida Ashupatrial Ninatia Doctor Marum, Unadu Diogastrum, Yogatil Pangatu, News Bureau, Tiruvananthapuram. Paravur Puttingal Vedicate Durandatil, Police Nedrian Yedicha, Kollam Jilla Collector, Shaina Moldangata. Puttingal Shetratil Vedicator Nadatirdana, ADM Nardeshichiran Adanam, Collector and Nardesham, Police Savaganicha the Indu Gondanam, Shinamol Chodichu. Adesame, Malsra Kambatina Police Anima the Nalgitilana, Chathanur ACP, Victamaki. Paravur Puttingal Devi Shetratile, Vedicatina Collector Anima the Nalgitilanum, Vedicator Nadatirdana, ADM Nardeshichiranum, Kollam Jilla Collector Shinamol Paranu, Collector and Nardesham, Police Avaganicha the Indu Gondanam, Shinamol Chodichu. അല്ല ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രോസീഡിങ്സ് വളരെ ക്ലിയർ ആയിരുന്നു അത് നിരസിച്ച ഉത്തരവായിട്ടുള്ളതാണെന്നുള്ള പ്രോസീഡിങ്സ് ക്ലിയർ ആയിരുന്നു അല്ലൊരു ഡയറക്ഷൻ ഉള്ളതാണ് അത് പോലീസിന് എത്തിച്ചതുമാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് മുഴുവൻ ജോലിയും ഇല്ല ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളതിന്റെ മറുപടി എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊന്ന് കിട്ടട്ടെ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നിട്ടും വെടിക്കെട്ട് തടയാൻ സാധിച്ചില്ലെന്നും ഇക്കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു അതേസമയം ക്ഷേത്രാചാര പ്രകാരമുള്ള കദന വെടിക്കാണ് പോലീസ് അനുമതി നൽകിയത് അല്ലാതെ മത്സരകമ്പത്തിന് പോലീസ് അനുമതി കൊടുത്തിട്ടില്ലെന്നും ചാത്തന്നൂർ ACP സന്തോഷ് വ്യക്തമാക്കി മത്സരകമ്പ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിന്റെ ആചാരത്തിന് അനുസൃതമായിട്ട് നിയന്ത്രിതമായ രീതിയിൽ അനുവദിക്കാൻ എന്ന് ശുപാർശയാണ് വാദപ്രതിവാദങ്ങൾ ഇങ്ങനെയായിരിക്കെ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നാലേ ദുരന്തത്തിന്റെ ഉത്തരവാദികളെ പുറത്തു കൊണ്ടുവരാനാവുകയുള്ളൂ സുനിൽ അരിമാനൂർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വെടിക്കെട്ട് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് മുതിർന്ന ജഡ്ജി കത്ത് നൽകി ജസ്റ്റിസ് വി ചിദംബരേഷാണ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയത് കത്ത് ഹൈക്കോടതി പൊതുതാൽപര്യ ഹർജിയായി സ്വീകരിച്ചു ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 1:45 ഹർജിയിന്മേൽ വാദം കേൾക്കും വെടിക്കെട്ട് അപകടങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല അമിട്ട് കദിന ഗുണ്ട് തുടങ്ങിയവ നിരോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ഉത്സവങ്ങൾ മതപ്രചാരണത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് എന്നാൽ അത് ജീവിക്കാനുള്ള അവകാശത്തിന് എതിരാകരുതെന്നും ജസ്റ്റിസ് ചിദംബരേഷ് കത്തിൽ പറയുന്നു People exclusive. Paravuril name of Marigadana Vedicate Narthan, Congress Neda, Pidambra Krupa, name of Virudhamai, Idabatadina, Telugugad. Vedicate in Animadinalgan Sahaicha, Pidambra Krupina, Sankhadagar Nani Parina Drishingal, People TV, Lebishu. Enal Idinodu Pradikarikan, Pidambra Krupa, Iduvere, Tayaraitila. Durandatilek Naicha, Malsarakambam Tudamundana, Totumunbula Drishangalana, People TV, Porto Vetada, Vedicatina, Animudi Wangitana, Guruvayur Devsum Board Chairman, Mun MP Maya Pidambara Kurpina, Nandi Parainduana, Sanghadagarada Mike announcement. I'll never forget.
കളക്ടർ അനുമതി നിഷേധിച്ച വെടിക്കെട്ടിന് അനുമതി നൽകാൻ പീതാംബരക്കുറുപ്പ് ഭരണ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇതോടെ വ്യക്തമാകുന്നു. ആരോപണത്തിന് ശേഷവും പീതാംബരക്കുറുപ്പ് പ്രതികരിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ പീതാംബരക്കുറുപ്പ് എവിടെയെന്ന വിവരം KPCC ഓഫീസിലും അറിയില്ല. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രി അധികൃതർ പണം ചോദിച്ചു വാങ്ങിയതായി വെളിപ്പെടുത്തൽ. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരാണ് പണം നിർബന്ധിച്ചു വാങ്ങിയ കാര്യം പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കിയത്. വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ സൗജന്യമായി നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ അപകടത്തിൽ പരിക്കേറ്റവർ പ്രാഥമിക ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലെത്തിയപ്പോൾ അധികൃതർ പണം നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. പണം നൽകിയവർ ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ നൽകാനും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എൻ്റെ NSL ഞങ്ങൾ ചെന്ന് ട്രീറ്റ്മെൻ്റ് ചെയ്തപ്പോൾ 400 ട്രീറ്റ്മെൻ്റ് ബില്ല് നമ്മളെ തന്നു. ബില്ല് എന്നിട്ട് പറഞ്ഞത് പൈസ വേണ്ട, അത് ഗവൺമെൻറ്റായിട്ട് അണ്ടർടേക്കിംഗ് ആണ്, അവർ തന്നു, സർക്കാർ തന്നോളൂ പറഞ്ഞു. പിന്നെ 80 രൂപ മറ്റേ പായലിന് കൊടുത്തതാണ്. 390 രൂപയായി തിരിച്ചു തന്നില്ല. 400 രൂപ അവരെടുത്തു, ബില്ല് തന്നില്ല. അവരൊരു തുണ്ട് മാത്രമേ തരത്തുള്ളൂ. അവിടെ മരുന്നൊക്കെ ചെയ്തു ഇഞ്ചിന് അസിസ്റ്റ കേട്ടതിന് ശേഷം പുറത്തിട്ടാകുന്നേരത്ത് 400 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ 400 രൂപ കൊടുത്തു. സ്വകാര്യ ആശുപത്രി അധികൃതർ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ നിന്നും വിടുതൽ വാങ്ങി മിക്ക രോഗികളും സമീപത്തെ സർക്കാർ ആശുപത്രികളിൽ അഭയം തേടി. ദുരിത മേഖലയിലെ ആശ്വാസ പ്രവർത്തനങ്ങൾ നിലച്ചമട്ടാണ്. സർക്കാർ ഫണ്ട് അനുവദിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും ആശുപത്രി കിടക്കയിൽ അനാഥമാക്കപ്പെടുന്ന രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് എഴുതി വാങ്ങി വീടുകളിലേക്ക് അയക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതിനെതിരെ ചാത്തന്നൂർ MLA GS ജയലാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ പോലും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലാത്തതിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് ചീഫ് എക്സ്പ്ലോസീവ് കൺട്രോളർ. നിയമവിരുദ്ധമായിട്ടാണ് കരാറുകാർ ഇത്രയും വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നും ചീഫ് എക്സ്പ്ലോസീവ് കൺട്രോളർ സുദർശനൻ വ്യക്തമാക്കി. സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമരുന്ന് പ്രയോഗത്തിന് കൂടുതൽ ശബ്ദം ലഭിക്കുന്നതിനായി നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം പുറ്റിങ്കൽ ദേവീക്ഷേത്രത്തിലെ കമ്പക്കെട്ടിൽ ഉപയോഗിച്ചിരുന്നതായിരിക്കാമെന്നാണ് എക്സ്പ്ലോസീവ് ചീഫ് കൺട്രോളർ ഡോക്ടർ സുദർശന കമാൽ വ്യക്തമാക്കിയത്. നിയമവിരുദ്ധമായിട്ടാണ് ഇത്രയും വെടിമരുന്നുകൾ സൂക്ഷിച്ചിരുന്നതെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. Yeah, there seems to be the gross violations of the explosive rules. They have flouted the event managers of this event, have grossly flouted the norms of the explosives rules and explosives act. എക്സ്പ്ലോസീവ് ചീഫ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് പുറ്റിങ്കൽ ദേവീക്ഷേത്ര മൈതാനിയിൽ പരിശോധന നടത്തിയത്. ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ച സമീപത്തെ വീടുകളിലും കമ്പക്കെട്ടിനായി കൊണ്ടുവന്ന സാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിലും സംഘം പരിശോധന നടത്തി. മജിസ്റ്റീരിയൽ അന്വേഷണം ADM പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കണ്ടെത്തിയ കാര്യങ്ങൾ വൈകാതെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരോധിത രാസവസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ചീഫ് എക്സ്പ്ലോസീവ് എക്സാമിനർ തന്നെ പറയാതെ പറയുമ്പോൾ സംഭവത്തിന്റെ ദുരൂഹതയും വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. ഉന്നതതല അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ ദുരൂഹത മറനീക്കി പുറത്തു വരികയുള്ളൂ. ക്യാമറമാൻ ദേവദത്തിനൊപ്പം SJീവൻകുമാർ, തിരുവനന്തപുരം. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 9 പേരെ തിരുവനന്തപുരം SP ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാകേഷ്, സുന്ദരേശൻ, ബിനീഷ്, ദിലീപ്, ഭാസ്കരൻ, ശരത്, മനോഹരൻ, ലാലു, നിതിൻ എന്നിവരെയാണ് SP ഫോർട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തുന്നവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പരവൂർ വെടിക്കെട്ട് അപകടത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ദുരന്തം വിശദമായി അന്വേഷിപ്പിക്കണം. നിലവിൽ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരത്തും കൊല്ലത്തും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചു.
രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്തത്തിൽ കടുത്ത നടുക്കം രേഖപ്പെടുത്തി. വിമാനത്താവളത്തിൽ നിന്നും ദുരന്തത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് കൊല്ലത്തെത്തിയ അദ്ദേഹം ദുരന്തഭൂമിയും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും സന്ദർശിച്ചു. ഭീകരാക്രമണത്തെക്കാൾ വലിയ ദാരുണ ദുരന്തമാണ് പരവൂർ പൊറ്റിക്കൽ ക്ഷേത്രത്തിൽ ഉണ്ടായത്. ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിനനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. It should be considered as a tragedy of a national dimension and a national tragedy and disaster, and that should accordingly compensation should be given. And merely monetary compensation is not sufficient, and the amounts announced are also not sufficient. ദുരന്തത്തിലേക്ക് നയിച്ച നിയമലംഘനങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി നൽകണം. ദുരന്തത്തിനിരയായവർക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ദുരന്തത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് രക്തം നൽകാനായി DYFI ആരംഭിച്ച രക്തദാന ക്യാമ്പും യെച്ചൂരി സന്ദർശിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊല്ലം, തിരുവനന്തപുരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, കാർഷിക കേരളം, നന്മയുടെ കേരളം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. പാവൽ കൃഷിയിൽ നൂറുമേനി കൊയ്ത കർഷകനാണ് തൃശൂർ തൃക്കൂർ സ്വദേശി സോളമൻ. എന്നാൽ താൻ ഉൾപ്പെടെ ഒരു പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാർക്കും പ്രചോദനമാകുന്നത് മറ്റത്തൂർ ലേബർ സൊസൈറ്റി എന്ന സംഘടനയാണെന്ന് സോളമൻ പറയും. ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറികൾക്കും വിപണി കണ്ടെത്തി നൽകിയാണ് മറ്റത്തൂർ ലേബർ സൊസൈറ്റി മാതൃകയാകുന്നത്. തൃശൂർ ജില്ലയിലെ തൃക്കൂർ പഞ്ചായത്തിൽ 3 ഏക്കറിലായാണ് സോളമന്റെ പാവൽ കൃഷി. പൂർണ്ണമായും ജൈവ കൃഷി രീതി അവലംബിക്കുന്ന സോളമൻ തികച്ചും ശാസ്ത്രീയമായാണ് തന്റെ നിലത്ത് കൃഷി ഇറക്കുന്നത്. മണ്ണ് പരിശോധിച്ച് മണ്ണിലെ PH തോത് കണ്ടെത്തിയ ശേഷം ആവശ്യത്തിനുള്ള ജൈവവളം മാത്രം നൽകിയാണ് കൃഷി. 60-ാം ദിവസം വിളവെടുക്കാവുന്ന മായ എന്ന ഇനമാണ് സോളമൻ കൃഷി ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മണ്ണ് പരിശോധിക്കുക എന്നുള്ളതാണ്. മണ്ണിലത്തെ പൂർണ്ണമായ രീതിയിലുള്ള പരിശോധന, മൈക്രോന്യൂട്രിയൻസ് അടക്കമുള്ള മണ്ണ് പരിശോധന, അതിനനുസരിച്ചുള്ള ജൈവവള പ്രയോഗങ്ങളാണ് അടിവളമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ മണ്ണിൽ ഏറ്റവും കുറവാണെന്ന് മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, ഈ 3 മൂലകങ്ങളുടെ കുറവാണ് കാണുന്നത്. അപ്പോൾ അത് ജൈവ കൃഷിയാണെങ്കിൽ പോലും കുറച്ച് ആവശ്യത്തിനുള്ളത് അത് ബേസിലായിട്ട് ചേർക്കേണ്ട ഒരു ആവശ്യമാണ്. എന്നാൽ താൻ ഉൾപ്പെടെ ഒരു പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാർക്കും പ്രചോദനമാകുന്നത് മറ്റത്തൂർ ലേബർ സൊസൈറ്റി എന്ന സംഘടനയാണെന്ന് സോളമൻ സാക്ഷ്യപ്പെടുത്തും. സോളമന്റെ കൃഷിയിടത്തിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് ഈ സൊസൈറ്റിയാണ്. സോളമന്റെ മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ കർഷകരുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത് ഈ സംഘടനയാണ്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA. ഏത് കൃഷിയും വിജയിക്കും അതിന് ഒരു ഏജൻസി എന്ന രീതിയിലാണ് മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. കയ്പയ്ക്ക് ആവശ്യമുള്ള അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വിത്ത് ഇവർ കൊടുക്കും. കയ്പയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല വിലയ്ക്ക് വാങ്ങി കൊടുക്കും. ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വില ഔഷധിയായിട്ട് മറ്റത്തൂർ ലേബർ സംഘം ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 23 രൂപ എന്നുള്ളതാണ് പുതു കരാറ്. അത് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ഇപ്പോൾ വില കൂടിയപ്പോൾ ജൈവ കൃഷിയിൽ ഉത്തമ മാതൃക സൃഷ്ടിച്ച മറ്റത്തൂർ ലേബർ സൊസൈറ്റിയെ അനുകരിച്ചാൽ മറ്റു പ്രദേശങ്ങളിലും കർഷകർക്ക് വിജയഗാഥകൾ സൃഷ്ടിക്കാനാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്. ആസ്വാദക ഹൃദയങ്ങളിൽ സംഗീതമഴപ്പൊഴിയിച്ച് കൈരളി TV മെഗാഷോ ഇശൽ നിലാവ് ശ്രദ്ധേയമായി. പിന്നണി ഗായകരായ ഫ്രാങ്കോ, ജോത്സ്ന തുടങ്ങിയവർ അണിനിരന്ന സംഗീത വിരുന്നിനൊപ്പം നൃത്തഹാസ്യ പരിപാടികളും മെഗാഷോയെ വ്യത്യസ്തമാക്കി. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇശൽ നിലാവ് മെഗാഷോയ്ക്ക് തുടക്കമായത്. ഒയ്യൂർ ബഷീറിന്റെ ഭക്തിഗാനത്തോടെയായിരുന്നു സംഗീത വിരുന്ന് ആരംഭിച്ചത്. തൊട്ടു പിന്നാലെ പട്ടൂർമാൽഫയും അൻസാറും ബാസറയും എത്തി ആസ്വാദകരെ ആവേശത്തിലാക്കുന്നതായിരുന്നു ഫ്രാങ്കോയുടെ പ്രകടനം. പിന്നാലെ ജോത്സ്നയുടെ മെലഡി ഗാനവും എത്തി. ചടലോ നൃത്ത ചുവടുകൾ വെച്ച നടി സജിത ബിട്ടിയും മെഗാഷോയ്ക്ക് താളക്കൊഴുപ്പേകി. വിനോദ് കോവൂരും സംഘവും വ്യത്യസ്തമായ സ്കിറ്റുകൾ കൊണ്ട് സദസ്സിൽ പൊട്ടിച്ചിരി പടർത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.